എടപ്പാൾ തിയേറ്റർ ഉടമയെ അറസ്റ്റ് ചെയ്ത നടപടി മേലുദ്യോഗസ്ഥരുമായി ആലോചിക്കാതെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിന്റെ നടപടി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. രമേശ് ചെന്നിത്തലയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടപ്പാൾ തിയേറ്റർ പീഡനക്കേസിലാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി തിയേറ്റർ ഉടമയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രാഥമിക അന്വേഷണത്തിൽ മേലുദ്യോഗസ്ഥരോട് ചോദിച്ചല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ നടപടി സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ നടപടി നിയമപരമായി ശരിയാണോ എന്ന് പരിശോധിക്കും. ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്റെ ഈ നടപടി നിയമപരമായി ശരിയാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണത്തിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മേലെ ആരോടും ചോദിച്ച് സ്വീകരിച്ച നടപടിയുമല്ല. എന്നാൽ തെറ്റായ സന്ദേശം നൽകുന്നതാണ് പോലീസ് നടപടിയെന്നും അന്വേഷണ വിധേയമായി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് നല്ലത് എന്നുള്ള തെറ്റായ സന്ദേശമല്ലേ സാർ ഈ ഗവൺമെന്റും പോലീസും നൽകിക്കൊണ്ടിരിക്കുന്നത്? സാർ എന്താണ് സാർ ഇത്, വെള്ളരിക്ക പട്ടണമാണോ? ഒരു കുറ്റകൃത്യം ചൂണ്ടിക്കാണിച്ച വ്യക്തിക്ക് നേരെ പോലീസ് അനാവശ്യമായി പീഡനമഴിച്ചു വിടുകയാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നടപടിയെ പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? പരിശോധനയും റിപ്പോർട്ടും ഇല്ലാതെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം വേണ്ട നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം പ്രതിഷേധമറിയിച്ച് നിയമസഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.